പക്ഷെ ഇസ്ലാമോഫോബിയ എന്തുകൊണ്ട് കുറ്റകൃത്യമാകണം? എന്തുകൊണ്ട് ഒരു ആൻറ്റി ഇസ്ലാമോഫോബിയ ലെജിസ്ലേഷൻ നമുക്കുണ്ടാകണം? ഇത് എന്തുകൊണ്ട് പൗരസമൂഹത്തോടും പൊതുജനങ്ങളോടും നമ്മൾ പറയണം? ഇത് വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒരു കാര്യമായിട്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് മനസ്സിലാക്കുന്നത്. ഒരു കാര്യം കുറ്റകൃത്യമാകുന്നത് എപ്പോഴാണ്? അബദ്ധത്തിലോ അജ്ഞതയിലോ തെറ്റിദ്ധാരണയിലോ ഏതെങ്കിലും ഒരു കൂട്ടർ എന്തെങ്കിലും ചെയ്തു പോകുന്നതിനെയല്ല. നമ്മളൊരു ചെയ്തിയെക്കുറിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് കുറ്റകൃത്യം എന്ന് പറയുന്നത്, മറിച്ച് കുറ്റകൃത്യമെന്നാൽ അതിന് പിന്നിലൊരു നോളജുണ്ട്, ഒരു അറിവുണ്ട്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ കാര്യത്തിന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഒരു ചെയ്തിയെ കുറ്റകൃത്യം എന്ന് നമ്മൾ നിയമപരമായി വ്യാഖ്യാനിക്കാറുള്ളത്. അതുകൊണ്ട് ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും ഇത് ഒരു സാമൂഹിക രോഗമായി, സാംക്രമിക രോഗമായി മാത്രം കണ്ട് നമ്മളതിനെയൊക്കെ ഒന്ന് മനസ്സിലാക്കി പോയാൽ പോരെ എന്ന് വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്നവരുണ്ട്. ചിലരെങ്കിലും ഗൗരവകരമായി ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന് നിങ്ങൾ ആരോടാണ് ഈ പറയുന്നത് എന്നും ചോദിക്കുന്നവരുണ്ട്. സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് മനസ്സിലാക്കുന്നു, സോളിഡാരിറ്റിയുടെ ഈ പ്രമേയം, ഇസ്ലാമോഫോബിയ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കുക എന്ന ഈ പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടല്ലാതെ, അതല്ലെങ്കിൽ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് അകാരണമായ ഇസ്ലാം പേടിയെ വളർത്തുകയും പരത്തുകയും അതിന്മേൽ എല്ലാവിധ രാഷ്ട്രീയ മുതലെടുപ്പും നടത്തുകയും ചെയ്യുന്ന, രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുന്ന ഏതൊരാൾക്കും ചുരുങ്ങിയ പക്ഷം തങ്ങൾ ചെയ്യുന്നത് ഒരു കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമൂഹിക ജാഗ്രത ഉണ്ടാകണമെന്ന് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിനെ കുറിച്ച് നമുക്കുള്ളത് അജ്ഞതയല്ല. ഇസ്ലാമിനെ കുറിച്ച് ഞാനും നിങ്ങളും, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് നമ്മളുടെ സമൂഹത്തിൽ വന്നു പോയ ഇസ്ലാമോഫോബിയ അല്ല, മറിച്ചതൊരു സിസ്റ്റമാണ്, ഇതൊരു വ്യവസ്ഥയാണ്. പണ്ട് പ്രത്യയശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ മാത്രം, പുസ്തകത്താളിൽ മാത്രം നമ്മൾ വായിച്ച, അരങ്ങിന് പിന്നിൽ, അണിയറക്ക് പിന്നിൽ RSS ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി, RSSന് കൃത്യമായി മറച്ചു വെക്കാൻ ഒരു അജണ്ടയും ഇല്ലാതിരിക്കുകയും ഹിഡൻ അജണ്ട എന്ന് നമ്മൾ പറഞ്ഞ വാക്പ്രയോഗത്തിൽ നിന്ന് മാറി മറച്ചു വെക്കാൻ തങ്ങൾക്കൊന്നുമില്ല, ഞങ്ങൾക്കെല്ലാം തുറന്നു പറയാനുള്ളതാണ് എന്ന് RSS പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് RSS ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക ക്രമത്തിൻ്റെ ഇന്ധനമായത് മാറുന്നത് എന്നാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻ്റ് ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്ലാമോഫോബിയയെക്കുറിച്ച് ലോകതലത്തിൽ നിയമനിർമ്മാണത്തിൻ്റെ പടിവാതിൽക്കൽ വരെ വ്യത്യസ്ത ജനസമൂഹങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമോഫോബിക് കമ്മ്യൂണിറ്റികളെന്ന് നമ്മൾ പറയുന്ന, നമ്മൾ പരിചയപ്പെടുത്താറുള്ള പാശ്ചാത്യൻ രാജ്യങ്ങളിലടക്കം ഇസ്ലാമോഫോബിയക്കെതിരായുള്ള ലെജിസ്ലേഷനെക്കുറിച്ച് ഭിന്നാഭിപ്രായങ്ങളുണ്ട് എങ്കിലും അതിൻ്റെ ഡ്രാഫ്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. US UKയിലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ March 15 UNൽ ലോക ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായി, ഇസ്ലാമോഫോബിയോട് പൊരുതുന്ന ദിനമായി March 15 ഒബ്സർവ് ചെയ്യുന്നതിന് വേണ്ടി ഐക്യരാഷ്ട്രസഭ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വേദി തീരുമാനിക്കുന്നത്.
ഐക്യരാഷ്ട്രസഭയെക്കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായമുണ്ടായതുകൊണ്ടല്ല, പക്ഷേ ഐക്യരാഷ്ട്രസഭയിൽ പോലും അത് ഉന്നയിക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യം എത്തുന്നത് 2001 ശേഷം. നമ്മൾ സെപ്റ്റംബർ 11 എന്ന് പറയുന്ന അമേരിക്കയിലെ ഇരട്ട ഗോപുരങ്ങൾ തകർന്നതിന് ശേഷമുള്ളൊരു കാലഘട്ടത്തെ മൊത്തം പറയാറുള്ള ഒരു പോസ്റ്റ്, 2001 ശേഷമുള്ള ഈ ഒരു പോസ്റ്റ് സെപ്റ്റംബർ 11 എന്ന് പറയുന്ന ഒരു സാമൂഹിക കാലാവസ്ഥ, ലോകത്ത് മൊത്തം വിതച്ചിരിക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് കൃത്യമായ മുസ്ലിം വിരുദ്ധതയിൽ ഇസ്ലാം പേടിയെ ബോധപൂർവമായി ഉൽപ്പാദിപ്പിച്ച് മനുഷ്യരിൽ അകാരണമായി അതിനോട് നേരെയുള്ള വെറുപ്പുണ്ടാക്കുന്ന ചെയ്തികളാണ്. ഇന്ത്യയിൽ RSS ആണ് ഇന്ന് ഭരണത്തിലുള്ളത്. RSSന്റെ പ്രകടമായ എല്ലാ ചേഷ്ടകളും വംശീയ ആക്രോശങ്ങളും എല്ലാ തരത്തിലുമുള്ള ഉന്മൂലന ആഹ്വാനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാനും നിങ്ങളും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ത്യയിൽ പ്രഥമമായി മുസ്ലിം പ്രതിരോധത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായി നമ്മൾ പരിചയപ്പെടുത്തിയ CAA NRC നിയമങ്ങൾക്കെതിരെ, സർക്കാർ നീക്കങ്ങൾക്കെതിരെ പ്രതിരോധത്തിൻ്റെ മഹാകോട്ടയായി ഇന്ത്യക്ക് മുമ്പിൽ ജ്വലിച്ചു നിന്ന ഷാഹിൻബാഗ് ജനനിവാസികൾക്ക് നേരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബുൾഡോസറുമായി ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ് എത്തിയിരിക്കുന്ന BJP ഗവൺമെൻറ് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് മുമ്പിലുള്ളത് എങ്കിൽ എന്താണ് ഈ ബുൾഡോസർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയമെന്ന് അറിയാത്തവരല്ല നമ്മൾ. ബുൾഡോസർ ഒരു മണ്ണുമാന്തി യന്ത്രമോ നിർമ്മാണ സാമഗ്രിയോ അല്ല, മറിച്ച് ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉന്മൂല രാഷ്ട്രീയത്തിൻ്റെ ചിഹ്നമായി സംഘപരിവാർ ഉയർത്തിക്കാണിക്കുന്ന ഒരു യന്ത്രവും ഉപകരണവും കൂടിയാണ്. അതുകൊണ്ടാണ് CAA കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറച്ചു പേർക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൈതാനിയിൽ ചേർന്നിരുന്ന് കുറച്ചു പേർക്ക് പ്രസംഗിച്ചും വേണമെങ്കിൽ അതിനുശേഷം കലാവിഷ്കാരങ്ങൾ നടത്തിയും കൂടി വന്നാൽ ഒരു ഗാനമേള നടത്തിയും പിരിഞ്ഞു പോകാൻ പറ്റുന്ന ആഘോഷ മൂടിലുള്ളവരല്ല നമ്മൾ. അത് ഇന്ത്യൻ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ പറയുമ്പോൾ നമ്മളെന്ന് പറയും. കാരണം അതിൻ്റെ റിസീവിംഗ് എൻഡിലുള്ളവർ ആക്രമണ ആഹ്വാനങ്ങളുടെ, വംശീയമായ ഇത്തരത്തിലുള്ള ചെയ്തികളുടെ എല്ലാവിധ റിസീവിംഗ് എൻഡിലുള്ളവർ, അത് ചെന്ന് പതിക്കുന്ന കമ്മ്യൂണിറ്റി എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള രോദനങ്ങളും വേദനകളും സ്വാഭാവികമായി മുസ്ലിം സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയരും, ഒരു സംശയവുമില്ല. പക്ഷെ ഇതിനെ വിലക്കെടുക്കേണ്ടതും ഇതിനെ മനസ്സിലാക്കേണ്ടതും മുസ്ലിങ്ങൾ മാത്രമാണോ എന്നാണ് ചോദ്യം. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും പ്രതികരണങ്ങളും ഉയരുമ്പോൾ അതിനെ അതിൻ്റെ മെറിറ്റിൽ സമീപിക്കാൻ ഇവിടുത്തെ പൗരസമൂഹത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ത്യൻ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം RSS ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ ആഹ്വാനം സാമൂഹിക സന്ദേശമായി നൽകുന്ന മാത്രയിൽ അതിനെ ഒരളവോളം സ്വീകരിക്കാനും മറ്റൊരളവോളം അതിന് മൗനാനുവാദം നൽകാനും പറ്റുന്ന രീതിയിൽ നമ്മളുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ അപകടം വിതരണം ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് മുസ്ലിം സമൂഹത്തോടൊപ്പം പൗരസമൂഹത്തിൽ ഒരുപാട് പേരിങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ് എന്ന്. പൗരസമൂഹത്തിൽ നിന്ന് ഐക്യദാർഢ്യത്തിൻ്റെയും ഒരുമിച്ച് നിൽക്കലിൻ്റേതുമായ ആഹ്വാനങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മാൻഡേറ്റും മെറിറ്റും കൊടുത്ത് അവരെ അധികാരത്തിലേറ്റിയിരിക്കുന്നത്, ഞാനും നിങ്ങളുമെല്ലാം മഹിതമായ വർത്തമാനം പറയുന്ന ജനാധിപത്യം എന്ന് പറയുന്ന സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ്. ഫാസിസം ഓടുപൊളിച്ച് വന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല. NRC വരുന്നത്, CAA വരുന്നത് അമിത്ഷാ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുകയല്ല, മറിച്ച് രാജ്യസഭയിലൂടെയും ലോക്സഭയിലൂടെയും തന്നെയാണ് ഇത് നിയമമായും ബില്ലായും നമുക്ക് മുമ്പിൽ വരുന്നത് എന്ന് പറയുമ്പോഴാണ് നമ്മളുടെ ജനാധിപത്യത്തിൻ്റെ ക്രമത്തിലൂടെ തന്നെയാണ്, ജനാധിപത്യം വഴിയായി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഫാസിസം സംഘപരിവാർ നമുക്ക് മുമ്പിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യ സമൂഹത്തെക്കുറിച്ച് ജനാധിപത്യം പ്രാക്ടീസ് ചെയ്യുന്നു എന്ന് ലോകത്തിന് മുമ്പിൽ മഹിതമായ വർത്തമാനം പറയുന്നവരോട്
ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് മേനി നടിക്കുന്നവരോടോ അവകാശവാദം ഉന്നയിക്കുന്നവരോടോ എന്താണ് ജനാധിപത്യത്തിൻ്റെ പ്രഥമമായ നിർവചനം എന്ന് പോലും നമുക്ക് ചോദിക്കേണ്ടി വരുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെയോ ആകാംക്ഷാപൂർവം ആരാണ് ഇനി തൃക്കാക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് നമ്മൾ കാത്തിരിക്കുന്നതിൻ്റെ പേരാണോ, അതാണോ ജനാധിപത്യം? 2024 നമുക്കെല്ലാവർക്കും ആരാണ്, മോദിയാണോ പ്രധാനമന്ത്രിയായി തുടരുക, അതല്ല വേറൊരാളാണോ പകരം വരിക, ഏതാണ് പ്രതിപക്ഷ ചേരിയിലെ പകരം മുഖം വെക്കാൻ പറ്റുന്ന ലീഡിംഗ് ഫേസ് ഏതാണ്, ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നതിൻ്റെ പേര് മാത്രമാണോ ജനാധിപത്യം? അതൊരു ഇലക്ഷൻ പ്രോസസ്സാണ്. ജനാധിപത്യത്തിൽ 5 കൊല്ലം കൂടുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും അതുപോലെ തന്നെ ജനപ്രതിനിധികളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മറ്റ് രാജ്യസഭ തുടങ്ങി അങ്ങനെ വ്യത്യസ്തമായ ജനപ്രതിനിധികൾ അവരെ തിരഞ്ഞെടുക്കപ്പെടും, അത് വേറൊരു വിഷയമാണ്. പക്ഷേ ഇന്ത്യൻ പൗരസമൂഹത്തെ സംബന്ധിച്ച് നമ്മളുടെ ഭരണഘടന അസംബ്ലി ഡിബേറ്റിൽ എന്താണ് ജനാധിപത്യം എന്ന് നിർവചിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ആത്മാംശത്തെ ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു ജനതയായി നമ്മൾ മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരുന്നുണ്ട്. Democracy is all about respect and reverence towards the fellow citizen. നമ്മളുടെ ഭരണഘടന അസംബ്ലി ഡിബേറ്റിലുള്ളതാണ്. ജനാധിപത്യം എന്നാൽ തൊട്ടടുത്തുള്ള പൗരനോട് നിങ്ങൾക്ക് ആദരവും ബഹുമാനവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷത്തിൻ്റെയും സാഹചര്യത്തിൻ്റെയും പേരാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ന് ജനാധിപത്യമുണ്ടോ? ഇന്ത്യയിൽ നമ്മൾ ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന കയ്യിൽ, കൈവിരലിൽ, ചൂണ്ടുവിരലിൽ മഷി പുരട്ടുന്ന ഏർപ്പാടിനെയാണോ ജനാധിപത്യം എന്ന് പറയുന്നത്? ജനാധിപത്യത്തെക്കാൾ കൂടുതൽ നമ്മൾ നമ്മളുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളുടെ നേതാക്കൾ നമ്മളെ തിരഞ്ഞെടുക്കുന്നു എന്ന് പറയുന്നതല്ലേ കുറച്ചുകൂടി ശരി? RSS ഇവിടുത്തെ ഹിന്ദുമതത്തിൻ്റെ മൊത്ത കുത്തകാവകാശം അവകാശപ്പെടുന്നൊരു സംഘടനയാണ്. ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളോട്, ഹൈന്ദവ കമ്മ്യൂണിറ്റിയുടെ മൊത്തം ഭാഗമായി നിൽക്കുന്ന വ്യത്യസ്ത ധാരാ സമുദായ സംഘടനകളോട് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, RSSമായി ബന്ധപ്പെട്ട നിങ്ങളുടെ നിലപാടുകൾ നിങ്ങൾ തുറന്നു പറയുന്നുണ്ടോ? ഇത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ ഒറ്റയ്ക്കുള്ള അടച്ചിട്ട മുറിയിൽ മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യമാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നില്ല. അരിവാളിനും കൈക്കും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളായി അതിന് വോട്ട് കൊടുക്കുമ്പോഴും മനസ്സ് താമരക്ക് കൊടുത്തു പോരുന്നൊരു പ്രദേശമാണ് കേരളമെന്ന് അറിയാത്തവരല്ല നമ്മൾ. അതുകൊണ്ടാണ് ഒരിക്കലും ഒരു MLA ഒരു MP പോലും ജയിക്കുകയില്ല എന്നറിഞ്ഞിട്ടും 30 ലക്ഷത്തിലധികം, 40 ലക്ഷത്തിലധികം, 50 ലക്ഷത്തിലധികം വോട്ട് ലഭിക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്ന് പറയുമ്പോൾ ചെറുതല്ലാത്തൊരു കാര്യമാണത്. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ RSSനെ കുറിച്ച് ഇവിടുത്തെ ജനസമൂഹങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ, 140 കോടിയോളം വരുന്ന, 135 കോടിയിലധികം വരുന്ന ജനസമൂഹത്തിൽ 20 കോടിയോളം മാത്രമാണ് ജനസംഖ്യാ കണക്കുകൾ പ്രകാരം മുസ്ലിം ജനസമൂഹമുള്ളത്. എന്നാൽ RSSനെ സംബന്ധിച്ച് മറ്റ് ജനസമൂഹങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇവിടുത്തെ ഹിന്ദു ധാരയുടെ ഭാഗമായി RSS കുറെ കൂടി വിദഗ്ധമായി ഹിന്ദുമതത്തെ ഉപയോഗപ്പെടുത്തി തന്നെ മറ്റൊരു ഹിന്ദുത്വയെ നിർമ്മിക്കുകയാണ്. എവിടെയാണ് ഇപ്പറയപ്പെടുന്ന മതം ഹിന്ദുത്വയിൽ നിന്ന് വ്യത്യാസപ്പെടുന്നുണ്ട് എങ്കിൽ അത് വിശദീകരിക്കേണ്ടത് ആധ്യാത്മിക പ്രഭാഷണത്തിൽ മാത്രമല്ല, അതല്ലെങ്കിൽ ഇവ രണ്ടും രണ്ടാണ് എന്ന് വിശദീകരിക്കപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. മറിച്ച് RSSമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഡീലിങ്ങുകളിൽ, നിങ്ങളുടെ ബാന്ധവങ്ങളിൽ, നിങ്ങളുടെ ശരിവെക്കുകളിൽ, നിങ്ങളുടെ പ്രമാണപത്രങ്ങൾ കൊടുക്കലുകളിൽ, നിങ്ങളുടെ സാക്ഷ്യം വഹിക്കലുകളിൽ, നിങ്ങളുടെ മൗനാനുവാദങ്ങളിൽ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങളോട് നമുക്ക് ചോദിക്കാനുണ്ട്, എന്താണ് RSS പറയുന്ന ഈ പ്രത്യയശാസ്ത്രത്തിന് ഇത്രമേൽ സ്വീകാര്യത കിട്ടുന്ന ഒരു അന്തരീക്ഷം നമുക്ക് മുമ്പിൽ സൃഷ്ടിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അങ്ങനെ വരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു മുസ്ലിം വില്ലനെ, ഒരു മുസ്ലിം പ്രതിനായകനെ നമ്മൾ കാണുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇവിടെ സംഭവിക്കാനിരിക്കുന്ന വലിയ, മുസ്ലിം മാത്രം, മുസ്ലിമിനെ കുറിച്ച് മാത്രമേ ഈ ഭീതിയുള്ളൂ, മുസ്ലിങ്ങൾ പോലും ഇതിനെ പ്രതിരോധിക്കുന്നത് ദുർബലമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ്. RSS പറയും ഇതാ ജനസംഖ്യ ഉയരുകയാണ്, ഉടനെ മുസ്ലിങ്ങൾ പറയും ഇല്ല
ജനസംഖ്യ ഉയർന്നിട്ടില്ല. ഞങ്ങൾ എത്ര തന്നെ ആയാലും ഇവിടെ 20% കൂടാൻ പോകുന്നില്ല. ഞാനൊരു ചോദ്യം വളരെ ലളിതമായി മാത്രം ചോദിക്കുകയാണ്, 80%ത്തിലധികം വരുന്ന ഹിന്ദു സഹോദരങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷമുണ്ടായിട്ട് നമുക്കാർക്കുമില്ലാത്തൊരു പേടി, ഒരു 30% മുസ്ലിം സമൂഹത്തെക്കുറിച്ചാകുമ്പോൾ ഈ പേടി ഉണ്ടാകുന്നത് എന്താണ്? ഇനി 50%, 40%, ഇനി പറയുന്നത് പോലെ 80% തന്നെ ആയാൽ എന്താണ്? ഇവിടുത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് മാത്രം എന്താണ് ഈ ഭീതി? ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തെക്കുറിച്ച് നമുക്കാർക്കും അങ്ങനത്തെ ഒരു ഭീതിയില്ല. ആർ എസ് എസിനെ കുറിച്ച് ഭീതിയല്ല ഉള്ളത്, മറിച്ച് ആർ എസ് എസിന്റെ പ്രത്യയശാസ്ത്രത്തെക്കുറിച്ച്, അത് സൃഷ്ടിക്കാൻ സംഭവിക്കുന്ന അതിഭീകരമായ സാമൂഹിക അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് ഭയപ്പാടുണ്ട്. അത് ശരിയാണ്, അത് ആർ എസ് എസിനോടുള്ള പേടിയല്ല, മറിച്ച് ആർ എസ് എസ് സൃഷ്ടിക്കാൻ കാണിക്കുന്ന, ആർ എസ് എസ് ഉന്നം വെക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള പേടിയാണ്. എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനസംഖ്യ പോകട്ടെ, ഇനി മറ്റേത് കാര്യവും, മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രക്രിയ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. ഇന്ത്യയിലെ വ്യത്യസ്ത മതസമൂഹങ്ങളിൽപ്പെട്ട ഏതൊരാൾക്കും മതമുള്ളയാൾക്ക് മതം വിട്ടുപോകാനും മതമില്ലാത്തൊരാൾക്ക് മതം സ്വീകരിക്കാനും നിലവിൽ മതമുള്ള ഒരാൾക്ക് വേറൊരു മതം സ്വീകരിക്കാനും ഇനി ആ മതം പറ്റിയില്ലെങ്കിൽ വേറൊരു മതത്തിലേക്ക് പോകാനും പോരാത്തതിന് വേണമെങ്കിൽ വീണ്ടും പഴയ മതത്തിലേക്കൊക്കെ പോകാനും, ഇതിനൊക്കെയല്ലേ നമ്മൾ ലിബറലിസം എന്നൊക്കെ പറയുന്നത്, ആളുകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പക്ഷെ ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ ആ ലിബറലിസം അസ്തമിക്കും, ആവിഷ്കാരം അസ്തമിക്കും, സ്വാതന്ത്ര്യം അസ്തമിക്കും. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഡീലിംഗ്സിനും പറ്റാത്ത രീതിയിൽ മതപരിവർത്തനം എന്ന് പറയുമ്പോൾ ഇസ്ലാം സ്വീകരണം എന്ന് പറയുന്ന ഒരൊറ്റ അർത്ഥം അതിന് വന്നു ചേരുന്നു. അതിന് ചരിത്രപരമായൊരു കാരണമുണ്ട്. ചരിത്രപരമായൊരു കാരണം അതിന് സംഭവിച്ചത് ഇന്ത്യൻ സാമൂഹികതയിൽ ഇടപെട്ടൊരു ദർശനം എന്നുള്ള നിലയിലുള്ള ഇസ്ലാമിൻ്റെ സ്ഥാനമാണ്. അപ്പോൾ പോലും ഇസ്ലാമിന് അങ്ങനെ ആളെ കൂട്ടി കുറേ പേരുണ്ടായി, അതിലേക്ക് ആളുകൾ വന്ന്, അങ്ങനെ ഒരു സാമൂഹിക ക്രമം ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അങ്ങനെയൊന്നില്ല. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ നിങ്ങൾ വരിക എന്ന് പറയുന്ന ആഹ്വാനങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതുകൊണ്ടുണ്ടായ തെറ്റിദ്ധാരണയല്ല, മറിച്ച് ആർ എസ് എസ് അതിൻ്റെ ഉന്മൂലന ലിസ്റ്റിൽ ഒന്നാമതായി പ്രഖ്യാപിച്ചൊരു സമുദായം എന്നുള്ള നിലയിൽ മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള വംശീയ മുൻവിധികൾ നിർത്തിയ ഇവിടത്തെ ബില്ലുകൾ നിയമങ്ങളായി മാറിയിട്ടും അതിനോട് നേരെയുള്ള ഐക്യദാർഢ്യത്തിൻ്റെ രൂപങ്ങളെ സംബന്ധിച്ച് ഇനിയും ഇന്ത്യൻ സമൂഹത്തിൽ ധാരണകൾ രൂപപ്പെട്ടിട്ടില്ല. അതിൻ്റെ കാരണങ്ങളാണ് നമ്മൾ ചികഞ്ഞന്വേഷിക്കേണ്ടത്. മുസ്ലിങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടാൽ, മുസ്ലിങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെട്ടാൽ, അങ്ങനെയൊന്നും കൊല്ലപ്പെടാനൊന്നും പോകുന്നില്ല കേട്ടോ. ആർ എസ് എസ് ആ നിലയിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ഇവിടുത്തെ നിയമ സംവിധാനത്തിൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ, നാട്ടിലുള്ള മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ, ശേഷം ഹൈക്കോർട്ടിൽ, സെഷൻ കോർട്ടിൽ, ഹൈക്കോർട്ടിൽ, സുപ്രീം കോർട്ടിൽ, ഇങ്ങനെയൊക്കെ നിയമ സംവിധാനങ്ങളുമായി ഇവിടുത്തെ ജനാധിപത്യ വ്യവഹാരങ്ങളുമായി തങ്ങൾക്കൊരു ഡീലിംഗ് സ്പേസ് ഉണ്ട് എന്ന് മുസ്ലിം സമൂഹം വിശ്വസിക്കുന്നുണ്ട് നിലവിൽ. തൽക്കാലം ഇന്ത്യൻ ജനസമൂഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിൻ്റെ ഇത്തരം ഡീലിംഗുകളിൽ വിശ്വാസമാർജിച്ചെടുക്കുക എന്നുള്ളത് അപകടകരമല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് ഇന്ത്യൻ ജനാധിപത്യ സമൂഹം വഴിമാറിപ്പോകാതിരിക്കാൻ അത്യന്താപേക്ഷിതമാണ് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അങ്ങനെയായാൽ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ടൊരു കാര്യവുമില്ല, ഇവിടുത്തെ കോടതികളെ സമീപിച്ചിട്ടൊരു കാര്യവുമില്ല എന്നൊരു ജനത അലക്ഷ്യമായി ജീവിക്കുന്ന അരാജകത്വവും അരക്ഷിതാവസ്ഥയും ഒരു സമൂഹത്തിനേൽപ്പിക്കുന്ന പരുക്ക് ചില്ലറയായിരിക്കില്ല എന്ന് മാത്രമാണ് ഏത് സാമൂഹികാവസ്ഥയെക്കുറിച്ചുമുള്ള പ്രാഥമിക പഠനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അവിടെയാണ്. ക്രൈസ്തവ സഭകൾ, ക്രൈസ്തവ സമൂഹം, നമ്മൾ ഈയടുത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ആക്രോശങ്ങൾ, വലിയ വിരോധങ്ങൾ വളരെ കൃത്യമായ ഭാഷയിലും കൃത്യമായ വേഷഭൂഷാദികളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതിൻ്റെ അവതരണങ്ങൾ, പ്രൊജക്ഷനുകൾ, സംഘപരിവാറിനോട് കിടപിടിച്ച് നിൽക്കുന്ന, സംഘപരിവാർ പോലും ആദ്യം മാർക്കറ്റിലിറക്കാൻ അറച്ചു നിൽക്കുന്ന പ്രൊഡക്റ്റുകൾ, സ്വയം നിലക്ക് പ്രൊഡക്റ്റ് സംഘപരിവാറിന് മൊത്തക്കച്ചവടം നടത്തി കൊടുക്കുന്ന രീതിയിൽ ക്രൈസ്തവ ഗ്രൂപ്പുകളിലെ ചില തീവ്ര എലമെൻറ്റുകൾ, അത് തീവ്ര എലമെൻ്റാണോ മിത എലമെൻ്റാണോ സ്വാഭാവിക എലമെൻ്റാണോ എന്ന് വ്യക്തമാക്കേണ്ടത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. കാസയെ പോലെയുള്ള മൂവ്മെൻറ്റുകൾ, കാസയാണോ ആർ എസ് എസ് ആണോ, അതല്ല ആർ എസ് എസ് കാസയുടേതാണോ, കാസ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുകയാണോ,
ഇതൊന്നും നമുക്ക് അന്വേഷിക്കാൻ സമയമില്ല. സമയമില്ല എന്നല്ല, അതിൻ്റെ ഒരു പൊതുഭാഷയെക്കുറിച്ച് അതിൻ്റെ ലസാഗു ഉസാഗയെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊരു ജനുസിൽ നിന്ന് ഉള്ളതാണ് എന്നാണ്. പക്ഷേ RSS ബന്ധപ്പെടുത്തി തങ്ങളുടെ നിലപാട് ശക്തമാക്കി പറയേണ്ടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് തിയററ്റിക്കലി പ്രത്യയശാസ്ത്രപരമായി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. പക്ഷേ ക്രൈസ്തവ സമൂഹത്തെ എപ്രകാരം അവർക്ക് മേലൊരു പ്രൈസിങ് നടന്നിരിക്കുന്നു, അവർ എപ്രകാരം വിലക്കെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ കേരളത്തിലെങ്കിലും ചുരുങ്ങിയത്, കേരളത്തിന് പുറത്ത് കഷ്ടമാണ്. മിനിയാന്ന് നമ്മൾ കേട്ടത് കർണാടകയിലെ ഒരു ദേവാലയത്തിൻ്റെ മുകളിൽ കയറി അതിൻ്റെ കുരിശ് തകർത്ത് അവിടെ അതിനുമേൽ കാവി പുതപ്പിച്ച ചരിത്രവും വർത്തമാനവുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അത് വേറൊരു വിഷയം. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഏറ്റവും വലിയ സംരക്ഷകരായി RSSനെ തോന്നുന്ന ഒരു അടിമത്തത്തിലേക്ക് RSSന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളുകൾ പെട്ടുപോയിരിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മൾ പറയുന്നത് അത് അക്കൂട്ടത്തിലൊരു ഫ്രിഞ്ച് എലമെന്റ് ആണ് കാസ എന്നാണ്, ചെറിയൊരു ഗ്രൂപ്പാണ് കാസ എന്നാണ്. പക്ഷേ കാസ സ്വയം നിലക്ക് പറയുന്നത് ഞങ്ങൾ ക്രിസ്ത്യൻ അലയൻസ് ആൻഡ് അസോസിയേഷൻ ഫോർ സോഷ്യൽ ആക്ഷൻ എന്നാണ്. കാസ സ്വയം നിലക്ക് പറയുന്നത് വ്യത്യസ്ത ക്രൈസ്തവ സഭകളുടെ ഏകീകൃത സംഘടന എന്നാണ്. അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഫേസ്ബുക്ക് ഡിസ്ക്രിപ്ഷൻ, അവരെക്കുറിച്ച് അവരുടെ പാംഫ്ലെറ്റുകളിൽ ബുക്കലെറ്റുകളിൽ വിശദീകരിക്കുന്നത് വ്യത്യസ്ത ക്രൈസ്തവ സഭകളുടെ ഏകീകൃത സംഘടന എന്നാണ്. രാജ്യ സംരക്ഷണത്തോടൊപ്പം വിശ്വാസ സംരക്ഷണം എന്നാണ് കാസയുടെ മുദ്രാവാക്യം. ക്രൈസ്തവ സഭകൾക്ക് കാസയുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ കാസയെക്കുറിച്ച് നിലപാട് വ്യക്തമാക്കാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ക്രൈസ്തവ സഭകളോട് ആഹ്വാനം ചെയ്യാൻ, അവരോട് ആവശ്യപ്പെടാൻ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ലോകത്തെ മറ്റേത് ഭീകരവാദ സംഘടനകളും ഭീകരവാദ സംഘടനകളെ കുറിച്ച് അവയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് അവ നിർമ്മിക്കപ്പെട്ട യുക്തിയെക്കുറിച്ച് ഏത് സാമൂഹിക അന്തരീക്ഷത്തിലാണ് അത് നട്ട് നനച്ച് വളർത്തപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ലോകത്തെ പഠനങ്ങൾ നമുക്കൊക്കെ ലഭ്യമാണല്ലോ. എന്താണ് ISIS ബന്ധപ്പെടുത്തി നമ്മൾ പറയും RSS ISIS തുല്യമായ, അതല്ലെങ്കിൽ ISIS RSS തുല്യമായ, ആ സമീകരണം പോലും തെറ്റാണ്. ISIS വലിയ ഭീകരമായ സംഘമാണിത്. അതിന് കാരണമുണ്ട്. ലോകത്ത് ISIS ആരെങ്കിലും തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ ISIS പ്രവർത്തകനെ ആഭ്യന്തരമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആക്കിയ ചരിത്രമില്ല. പക്ഷേ RSS അങ്ങനെയല്ല. RSS സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ജനാധിപത്യ ക്രമത്തിൽ RSSന്റെ പ്രവർത്തകന്മാർ, RSSന്റെ ശിക്ഷകുകൾ, RSSന്റെ കാര്യകർത്താക്കൾ അവരാണല്ലോ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റുമായി നമ്മളുടെ മുമ്പിലുള്ളത് എന്ന് പറയുമ്പോൾ രാഷ്ട്രപതി, പ്രഥമ പൗരൻ നമ്മളുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അവരുടെ പ്രത്യയശാസ്ത്രം എന്തോ, അവരുടെ പ്രത്യയശാസ്ത്രം എന്ത് എന്ന് പറയുമ്പോഴാണ് ലോകത്തെ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ചേർത്ത് പോലും നമുക്ക് താരതമ്യം അർഹിക്കുന്ന ഒരു കൂട്ടരല്ല. കാരണം അവരെ മുസ്ലിം സംഘടനകൾക്ക് ഒട്ടും അതിൽ ബാധ്യതയില്ല. കാരണം ആരാണ് അതിനെ സൃഷ്ടിച്ചത്, ആരാണ് അതിനെ നട്ട് നനച്ച് പോറ്റി വളർത്തിയത്, അത് അവരംഗീകരിക്കുക, അവർ അന്വേഷിക്കേണ്ട ഒരു കാര്യവുമില്ല. പക്ഷേ അതുകൊണ്ടൊന്നും മുസ്ലിം സമൂഹം കഴിച്ചിലാവൂല. കാരണം ഈ ഇസ്ലാമോഫോബിയുടെ ഉണ്ട്. കോഴിക്കോട്ടങ്ങാടിയിൽ ഓഫീസുള്ള എല്ലാ മുസ്ലിം സംഘടനകളും രാജ്കിരാമാനം ISIS ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് സെമിനാറുകളും പ്രബന്ധങ്ങളും നടത്തിയാൽ പോലും വീണ്ടും അടുത്ത എവിടെയെങ്കിലും ഒരു പൊട്ടലും ചീറ്റലും ഉണ്ടായാൽ അവർക്കൊരു പത്രക്കുറിപ്പിറക്കലും നിർബന്ധമാണ്. പക്ഷേ RSS ഇക്കണ്ട ആക്രോശങ്ങളും ഇത്തരത്തിലുള്ള എല്ലാവിധ ആക്രമണങ്ങളും, ഇന്നലെ ഉദാഹരണത്തിന് പേരാമ്പ്രയിൽ ഇന്നലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരാൾ ചോദിച്ചു ഹലാലല്ലാത്ത ബീഫ് വേണമെന്ന്. ചോദിക്കുന്നത് ബീഫാണേ, ഹലാലല്ലാത്ത ബീഫ്. ഇത്രക്ക് നാൾ നമ്മൾ കേട്ടത് ബീഫൂടെ പാടില്ല എന്നാണ്, ഇപ്പൊ കേൾക്കുന്നത് ഹലാലല്ലാത്ത ബീഫ് വേണമെന്നാണ്. അവിടേക്കെങ്കിലും എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. വൈരുദ്ധ്യങ്ങളുടെ ഘോഷയാത്രയാണ്, യുക്തിരഹിത സമൂഹത്തിന്റെ നിർമ്മാണവും സൃഷ്ടിയും അതിൻ്റെ ആവിഷ്കാരവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ജനാധിപത്യ വിശ്വാസികളോട്, നമ്മൾ നമ്മളുടെ മതമൈത്രിയെക്കുറിച്ചും സമുദായ സ്നേഹത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുവെങ്കിൽ അയൽപക്കത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യക്തിപരമായൊരു പ്രശ്നമൊന്നുമല്ല. നമ്മൾ കരുതുന്നത് ഞാൻ ഇദ്ദേഹത്തോട്, ഇദ്ദേഹം അദ്ദേഹത്തോട് അങ്ങനെ ഇങ്ങനെ മറിഞ്ഞ് തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സ്നേഹോപദേശങ്ങൾ നടത്തിയാൽ അല്ല. ഹന്ന ആരൻഡിനെ പോലെയുള്ള സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നത്
വ്യവസ്ഥാപിതമായ വെറുപ്പിന്റെ ഇരയാണ് വ്യക്തി എന്നാണ്. ഒരു സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന വെറുപ്പിനെ പർച്ചേസ് ചെയ്യുക എന്നുള്ളതല്ലാതെ വഴിയില്ല എന്നാണ്. അത്തരത്തിലൊരവസ്ഥയിലേക്ക് ഇന്ത്യൻ സമൂഹം മാറിയിട്ടുണ്ട് എങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിൻ്റെ പീനലൈസേഷനെ കുറിച്ചോ അതിൻ്റെ ക്രിമിനലൈസേഷനെ കുറിച്ച് അന്വേഷിക്കാൻ ബാധ്യതയുണ്ട് സമൂഹത്തിന് എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതുകൊണ്ടാണ് അഖ്ലാഖിനെ കുറിച്ചും പെഹ്ലുഖാനെ കുറിച്ചും ജുനൈദിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ആളുകൾ ഏതെങ്കിലും ക്ഷണനേരത്തുള്ള വികാര പ്രകടനത്തിൻ്റെ പുറത്ത് കൊല ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ അവരെ തച്ചു കൊലപ്പെടുത്തുന്നതിന് പിന്നിലുള്ള കാരണങ്ങളെ അന്വേഷിക്കുമ്പോൾ അവർ കൊല്ലപ്പെടേണ്ടവരാണ്, എത്ര പേരായാലും കൊല്ലപ്പെടേണ്ടവരാണ്. 39 പേരെ വധശിക്ഷയ്ക്ക് അഹമ്മദാബാദ് കോടതി വിധിക്കുമ്പോൾ നമ്മൾ നോക്കുന്നത് 39 പേരും മുസ്ലിങ്ങളാണ് എങ്കിൽ അവർ ഒരു ന്യായമായ വിചാരണ പോലും അർഹിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ടാണ് മലയാളിയായ യമൻ പൗരനെ കൊന്നു എന്ന് അവിടുത്തെ കോടതി ഇന്ത്യൻ ഗവൺമെന്റിന്റെ അപ്പീലിന് ശേഷവും പറഞ്ഞത്, അവരുടെ അതിനെ അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് തീർച്ചയായും അങ്ങനെ ഒരു കൊലപാതകം ആ സ്ത്രീ ചെയ്തിരിക്കുന്നു എന്ന് അവർ പറയുന്നു. നമുക്കറിയില്ല അതിനെക്കുറിച്ച്. ആ സ്ത്രീ രക്ഷപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. പക്ഷേ മലയാളിയായ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി, ഒരു യുവതിക്ക് വേണ്ടി, നമ്മൾ ഇന്ത്യൻ പൗരയാണ് അവർ എന്നുള്ള മെറിറ്റിൽ അവർ സംരക്ഷിക്കപ്പെടണമെന്ന് കരുതുമ്പോൾ 39 പേർ അവർക്ക് ന്യായമായ അർഹമായ വിചാരണ പോലും നിഷേധിക്കപ്പെട്ടു. ആ വിധി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അഹമ്മദാബാദ് സ്ഫോടനത്തിൻ്റെ വിധി നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. 10 ജഡ്ജിമാർ അതിൻ്റെ വ്യത്യസ്ത വാദപ്രതിവാദങ്ങൾ കേട്ടതിന് ശേഷം 11 ജഡ്ജി അദ്ദേഹം ചാർജ് എടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് അതിൽ കോടതി വിധി വായിക്കുന്നത്. ആ വിധിയിലെവിടെയും ചിലർക്കൊക്കെ അതിൽ വധശിക്ഷ വിധിക്കപ്പെട്ടിട്ടുണ്ട്. മലയാളികളായ 3-4 പേരുണ്ട്. ആ മലയാളികളായ ആളുകളിൽ ഒരാൾക്ക് എതിരെ സാക്ഷികളുടെ മൊഴി പോലും നിങ്ങൾക്കതിൽ കാണാൻ പറ്റൂല. ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു സാക്ഷി മൊഴി വേണമല്ലോ. അങ്ങനെയില്ല, അങ്ങനെയൊന്നും അന്വേഷിക്കേണ്ടത് പോലും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈ സമീകരണ യുക്തിയെക്കുറിച്ച് മുസ്ലിം സമൂഹം അങ്ങനെയാണല്ലോ, എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷെ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തീവ്രവാദികൾക്കെതിരെ ഞങ്ങൾക്കൊപ്പം അല്ലെങ്കിൽ ഭീകരരോടൊപ്പം നിങ്ങൾ അവരോടൊപ്പം, ഇത് ബുഷിന്റെ തിയറിയാണ്. പക്ഷേ അതിനേക്കാളേറെ അപകടകരമായ, ഡൊണാൾഡ് ട്രംപിനേക്കാളേറെ അപകടകരമായ, അരുന്ധതി റോയ് നിരീക്ഷിച്ചതുപോലെ ഒരു ട്രംപ് പോയാൽ തീരാവുന്ന ഒരു പ്രശ്നമല്ല RSS അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. മറിച്ച് അതിനേക്കാൾ കുടിലമായ പ്രത്യയശാസ്ത്ര പരിസരം മനുഷ്യർക്ക്, അത് എന്തെങ്കിലും ഒരു ചരിത്രമോ നാഗരികതയോ വരാൻ പോകുന്ന ഒരു ഹിന്ദുരാഷ്ട്രമോ നിർമ്മിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ചരിത്രം ഫാസിസത്തിനില്ല. ഫാസിസത്തിന് നിർമ്മാണത്തിൻ്റെ ഒരു ചരിത്രമില്ല, തച്ചു തകർത്തതിൻ്റെ മാത്രം ചരിത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ നാസി ജർമ്മനിക്കെതിരെ ക്യാപിറ്റലിസ്റ്റ് അമേരിക്കക്കും കമ്മ്യൂണിസ്റ്റ് റഷ്യക്ക് പോലും ഒരുമിച്ച് നിന്ന് അവർക്കെതിരെ പടനയിക്കേണ്ടി വന്നത് എന്നുള്ളത് ചരിത്രത്തിൽ നമുക്കറിയും. അതുകൊണ്ടാണ് മനുഷ്യരുടെ ബുദ്ധിയെ തന്നെ അപ്രസക്തമാക്കുന്ന, മനുഷ്യ ജീവിതത്തെ തന്നെ അത്തരത്തിൽ ഒരർത്ഥത്തിലും പ്രസക്തിയില്ലാതാക്കി തീർക്കുന്ന ഒന്ന്, ആ പരിസരം കൂടുതൽ കനം വെച്ച് കാർമേഘം തിങ്ങുന്ന ഒന്നായി തീരുന്നതിൻ്റെ കാരണമായി ഇസ്ലാമോഫോബിയെ, സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇസ്ലാമോഫോബിയക്കെതിരെയായുള്ള ജനമുന്നേറ്റം തീർച്ചയായും വ്യത്യസ്ത കോണുകളിൽ നിന്ന് പൗരസമൂഹം അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ കൂറിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്കിൽ മുസ്ലിം സമൂഹത്തോട് ഐക്യദാർഢ്യപ്പെട്ട് ഇസ്ലാമോഫോബിയക്കെതിരെയുള്ള നീക്കം നടത്താൻ ഏറ്റവും പ്രഥമമായി ബാധ്യസ്ഥരായിട്ടുള്ളത് അവരാണ് എന്ന് സോളിഡാരിറ്റി ഈ സന്ദർഭത്തിൽ അവരെ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി സോളിഡാരിറ്റിയുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവമായ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, നിങ്ങളുടെ സ്വീകരണത്തിന് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹു ദവാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. സ്വീകരണം.